പെരുമാതുറയിലുള്ള മുതലപ്പുഴയിലേക്കുള്ള വഴിയാണിത്. ജെ ബി ജി കുവറ്റ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശേഷം ഒരു സാധാരണ കടൽത്തീര ഗ്രാമം ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതാണ് ഈ കാണുന്ന തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിലുള്ള മുതലപ്പുഴി. കടലും കായലുമായി ലയിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് മുതലപ്പുഴി. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായ വെളിപ്പാടിന്റെ പുസ്തകം എന്ന സിനിമയുടെ ലൊക്കേഷൻ കൂടിയായിരുന്നു ഇവിടം. പണ്ട് ഇവിടുത്തെ ജലാശയങ്ങളിൽ മുതലകൾ ധാരാളമായി ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. അതിൽ നിന്ന് ഉണ്ടായതായിരിക്കും മുതലപ്പുഴി എന്ന പേര്. കടലംകുളം കായലും കടലും കൂടിച്ചേരുന്നതാണ് ഇവിടം. മുമ്പ് കടലിനെയും കായലിനെയും വേർപെടുത്തിയിരുന്നത് മണൽത്തിട്ടയായിരുന്നു. സന്ദർശകർക്ക് കടൽ തീരത്തു നിന്ന് കടലിലേക്ക് ഇരുവശങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ പാറക്കെട്ടുകളും പുലിമൊട്ടുകളും കണ്ട് പകുതിയോളം എത്തുമ്പോൾ കടലിന്റെ രൗദ്രഭാവം അനുഭവിക്കാൻ കഴിയും. പാതയുടെ അറ്റത്തുള്ള പാറകളിലേക്ക് ഇറങ്ങിച്ചെന്ന ചില യുവാക്കൾ കാൽ വഴുതി വീണ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഹാർബർ സൗകര്യത്തിനായി നിർമ്മിച്ച ബ്രേക്ക് വാട്ടർ മത്സ്യത്തൊഴിലാളികൾക്കും ജീവൻ നഷ്ടപ്പെടുകയും ബോട്ടുകൾ തകരുകയും ചെയ്തു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കടലിന്റെ വിചിത്ര സ്വഭാവത്തിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളി ഫോറം കുറ്റപ്പെടുത്തുന്നു. നിർമ്മാണത്തിന്റെ അപാകതയുടെ ആഘാതം അടുത്തുള്ള പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഞ്ചു തെങ്ങ്. ഏതായാലും കടൽപാതയും കടൽ തീരത്തുള്ള കാറ്റും ഉന്മേഷദായകമാണ്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും അനുയോജ്യമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രകൃതി സമ്മാനിക്കുന്നത്.
ആയിരുന്നു.